ഹായ് ഓൾ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മെയിൻ സ്ട്രീം മാധ്യമങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു ന്യൂസാണ് ഈ റിവ്യൂ ബോംബിംഗ് എന്നുള്ളത്. കാരണം കഴിഞ്ഞ ആഴ്ച റിലീസായിട്ടുള്ള ഗരുഡൻ ആണെങ്കിലും തോൽവി എഫ് സി ആണെങ്കിലും ഇതൊക്കെ നല്ല മൂവീസായിരുന്നു. അതിന് നല്ല ഒപ്പീനിയൻസ് ആണ് റിവ്യൂവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അല്ല ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ ആഴ്ച തൊട്ട് ഈ റിവ്യൂ ബോംബിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് വീണ്ടും മെയിൻ സ്ട്രീം മാധ്യമത്തിൽ വളരെയധികം പോപ്പുലാരിറ്റി നേടാനാണ് സാധ്യത. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ദീപാവലി പീരീഡിൽ റിലീസായിട്ടുള്ള രണ്ട് മലയാള സിനിമകളാണ്. അതിൽ മെയിനായിട്ടുള്ളത് ദിലീപ് ലീഡ് റോളിൽ വന്നിട്ടുള്ള ബാന്ദ്ര, രണ്ടാമത്തത് ഷെയ്ൻ നിഗമും സണ്ണി മെയിനും ലീഡ് റോളിൽ വന്നിരിക്കുന്ന വേല എന്ന് പറയുന്ന മൂവിയാണ്. ഈ രണ്ട് മൂവീസും നവംബർ 10ന് റിലീസായതാണ്. ഈ രണ്ട് മൂവീസും ഞാൻ ഇന്നലെ കണ്ടതാണ്. ഇതിൽ ബാന്ദ്ര എന്ന് പറയുന്ന മൂവിയിൽ എൻ്റെ ഒപ്പീനിയനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് രാമലീല എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ദിലീപ് എന്ന് പറയുന്ന എൻ്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് റോൾസ് ആയിരുന്നു രാംലീലയിലെ രാമനുണ്ണി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ. ആ മൂവി എന്ന് പറയുന്നത് ആസ് എ മൂവി ഫാൻ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തൊരു മൂവിയാണ്. യൂഷ്വലി ഈ അടുത്തിടെ ഇറങ്ങിയ മൂവീസൊന്നും ഞാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണാറില്ലെങ്കിൽ പോലും ഈ അടുത്തിടെ ഇറങ്ങിയ മൂവീസിൽ ഒരു റിപ്പറ്റേറ്റീവ് വാല്യൂ ഉള്ളതും വീണ്ടും കണ്ടാലും വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തരുന്നതും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് രാംലീല ഫീൽ ചെയ്തിട്ടുള്ളത്. ബാന്ദ്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ രാംലീലയുടെ ഓൾമോസ്റ്റ് സെയിം കാസ്റ്റ് ആൻഡ് ക്രൂ തന്നെയാണ് ഈ മൂവിയിലും വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ഡയറക്ടറായിട്ടുള്ള അരുൺ ഗോപി. രാമലീലയെ സംബന്ധിച്ചിടത്തോളം അരുൺ ഗോപിയുടെ വർക്ക് എന്ന് പറയുന്നത് ഫ്ലോലെസ് ആയിരുന്നു. അരുൺ ഗോപി എത്ര നല്ലൊരു ഡയറക്ടറാണ്, ഒരു ക്രാഫ്റ്റ്സ്മാൻ ആണെന്നുള്ളത് ആ ഒരൊറ്റ സിനിമ കൊണ്ട് പ്രൂവ് ചെയ്തതാണ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ദിലീപ് എന്ന് പറയുന്ന ഒരു നടനാണ്. രാമലീലയിലെ രാമനുണ്ണി എന്ന് പറയുന്ന ക്യാരക്ടറിന് ഇതിൽ നിന്ന് പെർഫെക്റ്റ് ആയിട്ട് പ്ലേ ചെയ്യാനായിട്ട് മലയാള സിനിമയിൽ വേറൊരു നടനില്ല എന്ന് തന്നെ പറയാം. ഇതിനെല്ലാം അപ്പുറം ഈ രണ്ട് മൂവീസിനും ഒരു ബിഗ് ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ബിഗ് ഡിഫറൻസ് ആണ് ഈ രണ്ട് മൂവീസിൻ്റെയും ഗെയിം ചേഞ്ചിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അത് റൈറ്റർ സച്ചിയാണ്. റൈറ്റർ സച്ചിയുടെ ഒറ്റ പ്രസൻസ് ആണ് ആ രാമലീല മൂവി എന്ന് പറയുന്നത് അത്രയും എൻഗേജിങ് ആയിട്ടുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് മാറിയിട്ടുള്ളത്. ഇവിടെ ഈ മൂവിയുടെ റൈറ്റർ എന്ന് പറയുന്നത് ഉദയകൃഷ്ണയാണ്. ഉദയകൃഷ്ണയുടെ ഈ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള മൂവീസൊക്കെ നിങ്ങൾക്കറിയാം. അതിലെ എഴുത്ത് നിങ്ങൾക്കറിയാം, അതിലെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണെന്നുള്ളതിന് നിങ്ങൾക്കറിയാം, അതിൻ്റെ പ്ലോട്ട്സ് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം. സെയിം ഒരു പാറ്റേൺ തന്നെയാണ് ബാന്ദ്രയിൽ ആവർത്തിച്ചിരിക്കുന്നത്. സോ എത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മേക്കർ വന്നാലും നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു സ്ക്രിപ്റ്റോ സ്റ്റോറിയോ ഇല്ലാതെ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സിനിമയിലേക്ക് വന്നാലും അരുൺ ഗോപി മേക്കിംഗ് വൈസ് തൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ആക്ടേഴ്സ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് അവരുടെ മാക്സിമം ഡെലിവറി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ളൊരു ടീം ഉണ്ടായിട്ട് കൂടി ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടു പോയൊരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഫൈറ്റ് സീക്വൻസുകളാണ്. ഇതിൽ ലോകേഷ് കനകരാജ് പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഏത് സിനിമ എഴുതുമ്പോഴും ഫൈറ്റ് സീൻസ് എഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ക്രിപ്റ്റിൽ തന്നെ ഓരോ ഫൈറ്റ് സീക്വൻസസും എഴുതി പോകാറുണ്ട്. അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ക്ലിയർ കൺവിക്ഷൻ ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് എഴുതിയ ഉദയകൃഷ്ണയ്ക്ക് യാതൊരു രീതിയിലും ഫൈറ്റ് സീൻസ് എങ്ങനെ വരണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇത് മേക്ക് ചെയ്ത് അരുൺ ഗോപിക്കും അപ്പോൾ അത്രത്തെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നിരിക്കില്ല ഫൈറ്റ് സീൻസ് എങ്ങനെ വരണമെന്നുള്ളത്. സോ അൻപറിവ് മാസ്റ്റേഴ്സ് വന്നിട്ട് അവർക്ക് എങ്ങനെ ഇത് ചെയ്യണമെന്ന് തോന്നി അവർ ജസ്റ്റ് ആ രീതിയിൽ അങ്ങ് ചെയ്ത് കൊടുത്തിട്ട് പോയതായിരിക്കണം. സോ അത് കാരണം വളരെ മീഡിയോക്കർ ആയിരുന്നു ഇതിലെ ഫൈറ്റ് സീൻസ് എല്ലാം. ഇത് അവരാണ് അൻപറിവ് മാസ്റ്റേഴ്സ് ആണ് ചെയ്തതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇതിലെ പല ഫൈറ്റ് സീൻസും വന്നിട്ടുള്ളത്. എസ്പെഷ്യലി ക്ലൈമാക്സിലെ ഫൈറ്റ്സിന് ഒട്ടും വർക്കൗട്ട് ആവാത്ത ഒരു 10-20 വർഷം പിന്നോട്ട് പോയി നമ്മൾ സിനിമകളിൽ കാണുന്ന ടൈപ്പ് ഓഫ് ഒരു ഫൈറ്റ് സീനാണ് ഉണ്ടായിരുന്നത്. പിന്നെ സാംസിയസിൻ്റെ മ്യൂസിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പുള്ളി സ്കോറൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും സോങ്സ് ഒക്കെ പലയിടത്തും എനിക്ക് മിസ്പ്ലേസ്ഡ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഒട്ടും കൺവിൻസിങ് അല്ലാത്ത പല സ്ഥലങ്ങളിലും സോങ്സിനെ കുത്തിക്കയറ്റിയിട്ട് ഭയങ്കര അരോചകമായിട്ട് മാറ്റിയിട്ടുണ്ട്. ദിലീപിൻ്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ദിലീപ് തൻ്റെ മാക്സിമം ആ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാനായിട്ടുള്ളൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ആ ക്യാരക്ടറിനെ വളരെ മോശമായിട്ടാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. കാരണം ആ ക്യാരക്ടറിൻ്റെ ഒരു ഇൻട്രോ തന്നെ വളരെ ഫ്ലാറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിന് യാതൊരു ഡെപ്തും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ആല എന്ന് പറയുന്ന ഒരു ഡോൺ എന്നുള്ള രീതിയിൽ അങ്ങ് ഡയറക്റ്റായിട്ട് അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. യാതൊരു രീതിയിലും ഒരു ബാക്ക് സ്റ്റോറി ഇല്ല. വ്യൂവേഴ്സിനെ കൺവിൻസ് ചെയ്യിക്കാനുള്ള യാതൊരു സീൻസും അതിൽ എഴുതിയിട്ടില്ല. ഒട്ടും കൺവിൻസിങ് അല്ലാതെയാണ് ആല എന്ന് പറയുന്ന ദിലീപിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ ഈ മൂവിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും പ്ലേസ് ചെയ്തിരിക്കുന്നതും ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ദിലീപിൻ്റെ ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന മാ സീൻസ് ആയിരുന്നാലും പറയുന്ന ഡയലോഗ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ ഒരു ജയിലിലുള്ള ഒരു സിറ്റുവേഷനുണ്ട്, അവിടെ ദിലീപ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വൈബുണ്ട്. അതല്ല മുംബൈയിൽ ചെന്നിട്ട് ഒരു പെർട്ടിക്കുലർ ക്രിമിനലുമായിട്ടുള്ള ഒരു കൺഫ്രണ്ടേഷൻ ഉണ്ട്. ഇതൊന്നും നമുക്ക് യാതൊരു രീതിയിലും കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്യില്ല. കാരണം ആ ഒരു ക്യാരക്ടറിന് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ യാതൊരു ഡീറ്റെയിലിങ്ങും അതിനു മുമ്പ് നമുക്ക് കിട്ടുന്നില്ല. എസ്പെഷ്യലി ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് ആ ക്യാരക്ടറിന് വേറൊരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നുണ്ട്. ആ ഒരു ട്രാൻസ്ഫോർമേഷനും എനിക്ക് പല സിനിമകളിലും നമ്മൾ കണ്ട് ഇപ്പം അത് മടുത്തതാണ്. ആൾക്കാർക്ക് അത് കാണുമ്പോൾ തന്നെ ക്രിഞ്ച് അടിക്കും. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്നത്. അതും എനിക്ക് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആസ് എ വ്യൂവർ. ഇതിലൊരു ബെസ്റ്റ് ഫാക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് തമന്നയുടെ ഒരു ക്യാരക്ടറാണ്. തമന്നയെ പോലൊരു ഔട്ട്സൈഡ് ഹീറോയിനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഡയലോഗ്സ് ഡെലിവറി ചെയ്യുന്നതിലാണെങ്കിലും ഇമോഷൻസ് ഡെലിവറി ചെയ്യുന്നതിലാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അരുൺ ഗോപിയുടെ ഒരു ഡയറക്ഷൻ കൊണ്ടായിരിക്കാം, തമന്നയുടെ ഇൻപുട്ട് കൊണ്ടും ആ ഒരു ക്യാരക്ടർ തുടക്കം മുതൽ അവസാനം വരെ വലിയ ഫ്ലോസ് ഒന്നുമില്ല നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് തമന്നയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മമത മോഹൻദാസ് ഈ മൂവിയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഈ മൂവിയുടെ ഒരു ടോട്ടാലിറ്റി എടുത്ത് നോക്കുമ്പോൾ മമതയുടെ ആ ഒരു ക്യാരക്ടറിന് കാര്യമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ മൂവിയിലെ ബിഗ്ഗസ്റ്റ് ഫ്ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉദയകൃഷ്ണയുടെ റൈറ്റിങ്ങിൽ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ള ഒരു ബിഗ്ഗസ്റ്റ് ഫ്ലോ എന്ന് പറയുന്നത്, വളരെ വീക്കായിട്ടുള്ള ഒരു വില്ലനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പുള്ളിയുടെ എല്ലാ മൂവീസിലും വില്ലന് സ്വാഗൻ സ്റ്റൈലും ഒക്കെ ഉണ്ടാവും, ബട്ട് മരുന്നുണ്ടാവാറില്ല. വളരെ വീക്കായിട്ടുള്ള വില്ലൻസിനെയാണ് മിക്ക മൂവീസിലും ഉദയകൃഷ്ണ പ്ലേസ് ചെയ്യുന്നത്. ഒരു ഹീറോയെ വളരെ ബിഗ്ഗായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ബിഗ്ഗായിട്ടുള്ളൊരു വില്ലനെ പുള്ളി ഡിഫീറ്റ് ചെയ്യുന്നതായിട്ടോ ഫേസ് ചെയ്യുന്നതായിട്ടോ കാണിക്കണം. വില്ലൻ ചെറിയ വില്ലനാണെങ്കിൽ ഹീറോയും അത്രത്തോളം ചെറുതാവും. അപ്പോൾ ഇതിൽ ഡിനോമോറിയാണ് വില്ലനായിട്ട് വന്നിരിക്കുന്നത്. പുള്ളിയുടെ സ്വാഗൻ സ്റ്റൈലും ഒക്കെ ഉള്ളായിരുന്നു, ബട്ട് ഡീറ്റെയിലിങ്ങിൽ യാതൊരു എഫക്റ്റും യാതൊരു സെൻസും ഇല്ലാത്തൊരു വില്ലനായിപ്പോയി. സോ ഡിനോമോറിയ ആസ് എ വില്ലൻ ഒട്ടും ഇംപ്രസ് ചെയ്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിലെ ലെനയുടെ ക്യാരക്ടറാണ്. അത്യാവശ്യം ലെന അതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ലെനയ്ക്ക് ആ ഒരു കാലിബറുണ്ട്. ആ കാലിബർ വൈസ് ലെന നന്നായിട്ട് ആ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട്. രാമലിയിലെ രാധിക ശരത്കുമാറാണ് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ശരത്കുമാർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടോ? പേഴ്സണലി എനിക്ക് കുറച്ച് ഇമോഷണലി കണക്റ്റായ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ശരത്കുമാറിൻ്റെ ആ ഒരു ക്യാരക്ടർ മാത്രമാണ്. വേറെ ഒരു ക്യാരക്ടറും അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറായിട്ട് ഈ മൂവിയിൽ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. സെക്കൻഡ് ഹാഫിലാണ് ശരത്കുമാറിൻ്റെ ഒരു എൻട്രി ആൻഡ് ഇറ്റ് വാസ് ഇംപ്രസീവ് റോൾ. നമുക്ക് കുറച്ചെങ്കിലും കണക്ട് ചെയ്യാനും റിലേറ്റ് ചെയ്യാനും ഒരു രീതിയിലെങ്കിലും ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ശരത്കുമാറിൻ്റെ ആ ഒരു ക്യാരക്ടർ മാത്രമാണ്. ബട്ട് അതർവൈസ് പിന്നെ എടുത്ത് പറയത്തക്ക ക്യാരക്ടേഴ്സ് ഒന്നും വന്നിട്ടില്ല. പ്രൊഡ്യൂസറായിട്ടുള്ള സുരേഷ് കുമാർ ഇതിലൊരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. പുള്ളി രാംലീലയിൽ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു റോൾ പുള്ളി ഇതിലും ചെയ്തിട്ടുണ്ട്. ഈ മൂവിയിലെ ഡയലോഗ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാങ്സ്റ്റർ അപ്പീൽ, ഒരു ഗാങ്സ്റ്റർ വൈബ് ഈ മൂവിക്ക് ആകെ മൊത്തം ടോട്ടലി ഉണ്ടെങ്കിൽ പോലും അങ്ങനെ മാസിയായിട്ടുള്ള ഒരുപാട് ഡയലോഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലോജിക്കലി ഫ്ലോസ് ഉള്ള പെർഫോമൻസസ് ബെറ്റർ ആയിരുന്നെങ്കിലും ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്ത വളരെ റെപ്പിറ്റേറ്റീവായി നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്ലോട്ടും റൈറ്റിങ്ങും കാരണം ഒട്ടും ഇംപ്രസീവ് അല്ലാതെ പോയ ഒരു മൂവിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ബാന്ദ്ര എന്ന് പറയുന്ന മൂവി. ദിലീപ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂവി അവരെങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല. മേ ബി ദിലീപിൻ്റെ ഇതേപോലെ ഒരു മാസ് മൂവി കുറേ കാലമായിട്ട് അവർ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് മേ ബി അവർക്ക് ഇഷ്ടപ്പെട്ടേക്കാം. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. യാതൊരു രീതിയിലും ഞാൻ പറയുന്നത് കേട്ടിട്ട് ആരും ഈ മൂവി കാണാതിരിക്കണ്ട. എല്ലാ മൂവീസും നിങ്ങൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. ബട്ട് സ്റ്റിൽ ദീപാവലി സീസണാണ്, ഫെസ്റ്റീവ് സീസണാണ്, വീക്കെൻഡാണ്. സോ നിങ്ങൾ ഈ മൂവി തിയേറ്ററിൽ പോയി കാണുക. ഈ മൂവി കണ്ടിട്ട് എന്താണ് ഈ മൂവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു ദ ചാനൽ.